നവകേരള സദസ്സിന് പണം അനുവദിക്കാനുള്ള പൊന്നാനി നഗരസഭാ ഭരണസമിതി തീരുമാനത്തിനെതിരെ പ്രതിഷേധവുമായി പ്രതിപക്ഷം രംഗത്ത്. ഈ മാസം 27 പൊന്നാനിയിൽ നടക്കുന്ന നവകേരള സദസ്സിന് 1,00,000 രൂപ അനുവദിക്കാനുള്ള പൊന്നാനി നഗരസഭാ ഭരണസമിതിയുടെ തീരുമാനത്തിനെതിരെയാണ് പ്രതിപക്ഷം രംഗത്തെത്തിയത്. പണം അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചേർന്ന അടിയന്തര കൗൺസിലാണ് പ്രതിഷേധവുമായി പ്രതിപക്ഷം എത്തിയത്. പൊന്നാനി നഗരസഭയെ സംബന്ധിച്ച് വലിയ പരാധീനതയിൽ, സാമ്പത്തികമായി വലിയ പ്രയാസത്തിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് ഒരു തരത്തിലും ഒരു വികസന പ്രവർത്തനങ്ങൾക്കും ഫണ്ട് കാര്യമായി അനുവദിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ, ആശ്രയ കിറ്റ് മുടങ്ങുന്ന സാഹചര്യത്തിൽ, അതുപോലെ തന്നെ തെരുവുവിളക്കുകളുടെ പ്രയാസം, അവർക്ക് പണം കൊടുക്കാൻ പ്രയാസം നേരിടുന്ന സാഹചര്യത്തിൽ, തൊഴിലുറപ്പ് പ്രവർത്തനങ്ങൾക്കുള്ള പണം ഇതുവരെ നൽകാത്ത സാഹചര്യത്തിൽ, ഇത്തരം സാഹചര്യങ്ങളിലൊക്കെ വലിയ പ്രയാസം. നഗരസഭയിലെ ആശ്രയ കിറ്റ് മുടങ്ങുകയും റോഡുകൾക്കായി പണം അനുവദിക്കാത്ത സാഹചര്യത്തിലും തെരുവിളക്കുകളുടെ അറ്റകുറ്റപ്പണി നടത്തിയവർക്ക് പോലും പണം നൽകാൻ കഴിയാത്ത ഭരണസമിതി നവകേരള സദസ്സിന് പണം അനുവദിക്കുന്നത് ധൂർത്താണെന്ന് പ്രതിപക്ഷ നേതാവ് ഫർഹാൻ ബിഎം ആരോപിച്ചു. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി സംസാരിക്കാൻ ഭരണസമിതി അനുവദിക്കാതിരുന്നതോടെ പ്രതിപക്ഷാംഗങ്ങൾ കൌൺസിൽ യോഗത്തിൽ ബഹളം വച്ചു. എന്നാൽ സർക്കാർ ഉത്തരവ് പ്രകാരമാണ് പണം അനുവദിക്കുന്നതെന്ന് നഗരസഭാ ചെയർമാൻ പറഞ്ഞു. അവസരം നമുക്ക് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൂടെ സാധ്യമാക്കിയ ഒരു സംസ്ഥാനമാണ് കേരളം. അതിനെ അധികാര കേന്ദ്രീകരണ വിജയം നടപ്പിലാക്കിയപ്പോൾ തന്നെ ഏറ്റവും കാലതാമസം കൂടാതെ നടത്താതെ പ്രായോഗിക തലത്തിൽ ജനകീയാസൂത്രണ പദ്ധതിയായി 9-ാം പദ്ധതി, തുറമറ്റവസര പദ്ധതി വളരെ നല്ല രീതിയിൽ തന്നെ ജനങ്ങളുമായിട്ട് ഇടപഴകിക്കൊണ്ട് ജനങ്ങളുടെ ആവശ്യമനുസരിച്ച്, ജനങ്ങളുടെ നിർദ്ദേശങ്ങളനുസരിച്ച് പ്രാദേശിക വികസനത്തിൽ ഇതോടെ വിയോജന കുറിപ്പ് നൽകി പ്രതിപക്ഷം കൌൺസിൽ ബഹിഷ്കരിച്ചു. എൻസിവി ന്യൂസ് പൊന്നാനി. LDC 2024 നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ ബ്രില്യൻസ് കോളേജിന്റെ ചിട്ടയായ പരിശീലനത്തിലൂടെ LDC 2024 മുൻകൂട്ടി ഒരുങ്ങാം. തൃശൂർ ജില്ലയിൽ 13 ബ്രാഞ്ചുകളുള്ള ഒരേ ഒരു കോച്ചിംഗ് സെന്ററായ ബ്രില്യൻസ് കോളേജിന്റെ മികമുറ്റ പരിശീലന ക്ലാസുകൾ വഴി നിങ്ങൾക്കും റാങ്ക് ലിസ്റ്റിൽ ഇടം നേടാം.